മതപരിവർത്തനത്തിന് വിസമ്മതിച്ച ക്രിസ്ത്യൻ സഹോദരികളെ പാകിസ്ഥാനിൽ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. ലാഹോറിലെ ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന സഹോദരിമാരായ രണ്ട് ക്രിസ്ത്യൻ യുവതികളെ മതപരിവർത്തനത്തിന് വിസമ്മതിച്ചതിന്റെ പേരിൽ ഫാക്ടറിയുടെ ഉടമയും സഹായിയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ലാഹോറിലെ മകൻ കോളനി നിവാസികളും സഹോദരിമാരുമായ 28-കാരിയായ സാജിദയും 26-കാരിയായ അബിദയുമാണ് ഫാക്ടറി ഉടമസ്ഥനായ മുഹമ്മദ് നയിം ഭട്ടിന്റെയും സൂപ്പർവൈസറായ മുഹമ്മദ് ഇംതിയാസിന്റെയും മതഭ്രാന്തിനും ക്രൂരതയ്ക്കും ഇരയായത്. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ചതാണ് നിഷ്കളങ്കരായ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താനുള്ള കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത്. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ നയിം ഭട്ട് തങ്ങളെ നിർബന്ധിച്ചിരുന്നതായി വിവാഹിതരായ ഈ സഹോദരിമാർ പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് ക്രൈസ്തവ പീഡനങ്ങളെ നിരീക്ഷിക്കുന്ന പീസ് വേൾഡ് വൈഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇംതിയാസിന്റെ ഇതേ ആവശ്യം ഇരുവരും നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ നയിമിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞതിനു ശേഷമാണ് പ്രതികൾ യുവതികളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. ഇക്കഴിഞ്ഞ നവംബർ 26-നാണ് ഈ സഹോദരിമാരെ വീട്ടുകാർ അവസാനമായി കണ്ടത്. ഇവരെ കണ്ടെത്തുവാൻ ഭർത്താക്കന്മാർ നടത്തിയ ശ്രമങ്ങളും പോലീസിൽ നൽകിയ പരാതിയും വെറുതെയായി. പിന്നീട് മൃതദേഹങ്ങൾ മലിനജല ഓടയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. പ്രതികൾ അറസ്റ്റിലാവുകയും നയിം ഭട്ട് കുറ്റം സമ്മതിച്ചുവെന്നും ദേശീയ മാധ്യമമായ ട്രൈബൺ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കൊല്ലപ്പെട്ട യുവതികൾ നിർദ്ധനരായ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും പ്രതികളായവർ ധനിക മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുമുള്ളവരായതുകൊണ്ട് പ്രതികൾ അനായാസം കുറ്റവിമുക്തരായി പുറത്തുവരുമെന്ന ആശങ്കയിലാണ് ക്രിസ്ത്യൻ സമൂഹം. ക്രൈസ്തവർക്കെതിരെ ആസൂത്രിതമായൊരു വംശഹത്യ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടെന്ന് പീസ് വേൾഡ് വൈഡ് സന്നദ്ധ സംഘടനയുടെ ചെയർമാനായ ഹെക്ടർ അലിം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പേരിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തി എന്ന ആരോപണം തനിക്കെതിരെ ഉയരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.